Hi friends, welcome to our channel. In the event that we have a video, we will be able to get some digital cards. Our video is going to be a friend and a message. If you are in any situation, you will be able to share your feelings. You will be able to share your feelings. അപ്പോൾ ഇവന്റെ ജോലി സമയത്താണോ അല്ലാതെയാണോന്നൊന്നുമില്ല. ഉമ്മ വിളിച്ചിട്ട് മരുമകളെ കുറ്റം പറയും, ഭാര്യ വിളിച്ചിട്ട് അമ്മായിമ്മയുടെ കുറ്റം പറയും. ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കക്ക് രണ്ടുപേരും വേണ്ടേന്നാണ് അവൻ ചോദിക്കുന്നത്. ശരിയാണ്, ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഇടങ്ങറാവുന്നത് ഭർത്താക്കന്മാർ തന്നെയാണ് അല്ലെങ്കിൽ ആൺമക്കൾ തന്നെയാണ്. ചില സമയത്തൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരോടും ദേഷ്യപ്പെടും എന്നൊക്കെ പറയട്ടോ അവന്. അപ്പോൾ ഞങ്ങൾ അത്രയും ബെസ്റ്റ് ഫ്രണ്ട് ആയത് തന്നെ അങ്ങനെ ഫാമിലി മാറ്റേഴ്സാണ് സംസാരിക്കാറൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനെ ചൊല്ലിയിട്ട് അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞു തന്നുള്ളൂ. എനിക്ക് അവൻ്റെ വാക്കുകൾ ഒരുപാട് ഫീൽ ചെയ്തു കേട്ടോ. കാരണം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകളും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ചിട്ടൊക്കെ തന്നെയാണ് ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ ആളുകളും. നമ്മൾ പല ഗൾഫുകളിൽ പല രാജ്യത്തായിട്ടും പലരും ജോലി ചെയ്യുന്നുണ്ടല്ലേ. അവർക്കൊക്കെ ഒരുപാട് ടെൻഷൻസും ഒരുപാട് സ്ട്രെസ്സും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ ഉള്ള അവിടെ നിന്നുള്ള പരാതികളും പരിഭവങ്ങളൊക്കെ ആകുമ്പോൾ ആ കൂടെ ഒരു എന്താ പറയുക, ആ കൂടെ ജീവിതം തന്നെ മടുത്തു പോകുള്ളൂ. നമ്മളിതിങ്ങനെ തൊട്ടേനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ ഫോം വിളിച്ചിട്ട് അവരോട് പരാതിയും പരിഭവം പറയുമ്പോൾ അതിപ്പോൾ ഭാര്യമാരായിക്കോട്ടെ അല്ലെങ്കിൽ ഉമ്മമാരായിക്കോട്ടെ ആരായിക്കോട്ടെ പരാതികൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നല്ലെങ്കിൽ അവർ വല്ല ഓഫീസുകളിൽ വർക്കുകളിലൊക്കെ ആകുമ്പോൾ, അതല്ലെങ്കിൽ റൂമുകളിൽ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്താവും, അല്ലെങ്കിൽ നമ്മൾ അവർ വല്ല ഡ്രൈവിങ് ചെയ്യുന്ന സമയത്താവും, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മളൊരു ഫോൺ ചെയ്യുന്നത് എന്തിനാണ്? നമുക്കതിനൊരു ആശ്വാസം കിട്ടാൻ അല്ലെങ്കിൽ നമുക്ക് റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരതിനൊരു മറുപടി ഉണ്ടെന്ന് പറയുമ്പോൾ, റൂമിലൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു സമയത്തൊക്കെ ആണെങ്കിൽ നമ്മളതിന് അവർ റിപ്ലൈ തരുമ്പോൾ നാല് പേരുള്ളവരൊക്കെ കേൾക്കും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഫോൺ വെച്ചതിന് ശേഷം ചോദിക്കും, എന്തേ വീട്ടിൽ വല്ല പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. അപ്പോൾ അതിന് ആ ആളുകൾക്കിടയിലും അവർ കൊച്ചാവുകയാണ്. അതേപോലെ ഇനിയിപ്പോൾ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനിടക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് ആകെ ട്രസ്സും ദേഷ്യവും വിഷമവും ഒക്കെ കൂടാകുമ്പോൾ അവർ ഡ്രൈവിങ്ങിലും അവർ പല അപകടങ്ങളും ഉണ്ടാക്കാനൊക്കെ കാരണം തന്നെയാണ്. നമ്മളെന്താ ചിന്തിക്കുന്നത്, ആ ഒരു വീട്ടിലുണ്ടായ പ്രശ്നം അത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, അത് അപ്പോൾ ആ ഒരു സ്പോട്ടിൽ അവർക്ക് കണ്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിനെ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. വേറൊന്നും നമുക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, നമുക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ മക്കളോടല്ലാണ്ട് ആരോടെ പറയുക എന്നുള്ളത്. ശരി തന്നെയാണ്. കാരണം നമുക്ക് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ കുറച്ചെങ്കിലും ഒരു ആശ്വാസമായി കിട്ടാനൊക്കെ തന്നെയാണ് നമ്മൾ അവർക്ക് വിളിക്കുന്നത്. വിളിക്കണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, വിളിക്കുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ സമയങ്ങളൊക്കെ നോക്കി വിളിക്കുക. അതേപോലെ തന്നെ എന്താ പറയുക, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഒരുവിധം നമ്മൾ പരിഹരിക്കാൻ പറ്റിയുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ പരിഹരിക്കുക. ഒരുവിധം വീട്ടിലെയും പ്രശ്നങ്ങൾ അമ്മായിമ്മയും മരുമകളും തമ്മിൽ തന്നെയാണ്. അതിപ്പോൾ നമ്മൾ പണ്ട് മുതലേ ഉള്ളൊരു ആചാരം എന്ന് പറയുന്നത് പോലെ അമ്മായിമ്മയും മരുമകളും തമ്മിൽ ചേരില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. അത് സത്യത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഇപ്പോൾ രണ്ടുപേരും വിചാരിക്കണം, അതല്ലാതെ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. രണ്ടുപേരും വിചാരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരുമയോടെ ജീവിക്കാം എന്നുള്ള ലെവലിലാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പം എല്ലാവരുടെ കുടുംബത്തും പ്രശ്നങ്ങളുണ്ട് അല്ലേ. പ്രശ്നങ്ങളില്ലാത്ത ഫാമിലീസ് കുറവാണ്. കുറവാണെന്നാണ് അത്യപൂർവമായിട്ടാണ് അത്രയും സ്നേഹത്തോടെ കഴിയുന്ന ആളുകളുള്ളൂ. അതല്ലാത്ത വീടുകളിലൊക്കെ ഈ അമ്മായിമ്മ മരുമകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പരസ്പരം തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഒരു വിധം കുടുംബത്തിലും ഉള്ളൂ. അത് നമ്മൾ പരസ്പരം സംസാരിക്കാത്തത് കൊണ്ടാണ്. അത് ഒരുപക്ഷെ നമ്മുടെ വാശി തന്നെയാവും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല, എല്ലാവരുടെ കുടുംബത്തിലും എല്ലാവരുടെ ജീവിതത്തിലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമൊന്നും ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞു തൊട്ടതിനെ പിടിച്ചിട്ട് അങ്ങനെ വിളിച്ച് പറയുകയൊന്നും ചെയ്തില്ലായിരുന്നു. പക്ഷേ പ്രശ്നം അങ്ങനെ ചിരിച്ചിരിങ്ങനെ ഗുരുതരമായി തുടങ്ങിയപ്പോൾ ഞാനിതുപോലെ എൻ്റെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞു. ഞാൻ എൻ്റെ ഭാഗങ്ങൾ പറയും, അവരവരുടെ ഭാഗങ്ങൾ പറയും. അങ്ങനെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും പ്രശ്നങ്ങളും ചെറിയ ചെറിയ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയി. ഒരു കുറച്ച് കാലം കഴിഞ്ഞ്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അത് സോൾവ് ആയി. പക്ഷേ നമുക്കിടയിൽ കിടന്നിട്ട് ഇടങ്ങറാവുന്നത് അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്നത് എന്താ പറയുക, വിഷമം സഹിക്കുന്നതൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ഭർത്താക്കന്മാരാണ്. കാരണം അവർ നാട്ടിൽ നമ്മുടെ കൂടെ ഇല്ല, അവരിങ്ങനെ പുറമെ വന്നിട്ട് ജോലി ചെയ്യാൻ അവർ നമ്മൾ നാട്ടിൽ നിന്ന് വിളിച്ച് പറയുന്ന കാര്യങ്ങളാണ് അവർക്ക് അറിയുള്ളൂ. സത്യം എന്താണെന്നോ അല്ലെങ്കിൽ അതിൽ എന്താണ് ശരിക്കായിട്ടുള്ള കാര്യങ്ങളെന്ന് നമുക്കറിയില്ല. ഒരാൾ വിളിച്ച് പറയുന്നത് വിശ്വസിക്കും, മറ്റാൾ പറയുന്നത് വിശ്വസിക്കും. ഇതിൻ്റെ ഇടയിൽ കിടന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇടങ്ങറാവുന്നത് ഭർത്താക്കന്മാർ തന്നെയാണ്.
അപ്പോ നമ്മളപ്പ നമ്മളെ ചിന്തിക്കില്ല, കാരണം നമ്മള് നമ്മുടെ ഭാഗം പറയുക അല്ലെങ്കിൽ നമ്മുടെ നിരപരാധിത്വം നമ്മൾ ബോധ്യപ്പെടുത്തുക അങ്ങനെയൊക്കെയാണ് നമ്മള് ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്ന ശേഷം ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ, ഇനി നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെറിയ ചെറിയ പരാതികൾ അങ്ങനെ വിളിച്ച് പറയുന്ന ഒരാളൊന്നല്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ വീട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ പറയും, കാരണം നമ്മൾ ഈ 1 മണിക്കൂർ 2 മണിക്കൂർ ഡെയിലി വിളിക്കുമ്പോൾ വേറെ എന്താ പറയാള്, ഒന്നും പറയാല്ലോ. അപ്പോൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വീട്ടിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഭർത്താവുമായിട്ട് ഷെയർ ചെയ്യും. അതല്ലാതെ കുറ്റങ്ങളും പരാതികളുമായിട്ടല്ല, എന്ത് കാര്യങ്ങളും, അത് എന്തൊരു വിശേഷങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന കാര്യങ്ങളും എന്ത് കാര്യങ്ങളാണെങ്കിലും സംസാരിക്കും. അതല്ലാതെ നമുക്ക് വേറെ സംസാരിക്കാനൊന്നുമില്ല, കാരണം ദിവസമായി വിളിക്കല്ലേ, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ഡെയിലി വിളിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ എല്ലാവരും എന്താ സംസാരിക്കുക. വന്നതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ് കേട്ടോ, ഇനി ഞാൻ നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ ഇനിയിപ്പോൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതൊന്നും ഇങ്ങോട്ട് വിളിച്ചിട്ട് അതിനൊരു അഭിപ്രായം ചോദിക്കില്ല അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറയില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഉറപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ബാക്കിയൊക്കെ ഇനി അവിടെ പോയാലേ എനിക്കറിയുള്ളൂ. ഇപ്പം അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ജീവിതത്തിലില്ല കേട്ടോ. ഇങ്ങനെ അന്നൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു മാത്രം, ഇപ്പം ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അല്ലെങ്കിൽ പോലും ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഹസ്ബൻഡിന് വിളിച്ച് പറയില്ല എന്ന് ഞാനൊരു തീരുമാനം എടുത്തിട്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, അവരിവിടെ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക വിഷമം, എന്താ പറയുക വിഷമമല്ല, ആ ഒരു ടെൻഷൻസും അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിലേക്കാണല്ലോ ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് ഓരോ ടെൻഷൻസും അല്ലെങ്കിൽ അവിടുത്തെ ഓരോ പ്രോബ്ലംസൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സംഭവം അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനിടയിൽ നമ്മൾ നമ്മുടെ കുറേ പരാതികളും പരിഭവങ്ങളും അവിടെ നിന്നിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് അതും കൂടെ ഇതിനിടയിലൂടെ കിടന്ന് കുഴഞ്ഞ് മറിഞ്ഞ് ആകെ കൂടെ ടെൻഷനാക്കുക എന്നല്ലാതെ ഒരു പ്രയോജനവും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഗൾഫിലേക്കൊക്കെ വിളിച്ച് വെറുതെ അവരെ നമ്മുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കുടുംബമായിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതമാണ് അല്ലേ. അതിപ്പോൾ എത്ര ചെറിയ വീടാണെങ്കിലും സമാധാനത്തോടുള്ള ജീവിതമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ ഒരുപാട് സ്വത്തുണ്ട് അല്ലെങ്കിൽ വലിയ വീടുണ്ട് എന്ന് വിചാരിച്ചിട്ട് സ്വസ്ഥതയും സമാധാനവും ഇല്ലെങ്കിൽ പോയില്ല കാര്യം, പിന്നെ നമുക്ക് അവിടെ ജീവിക്കണം തന്നെ ഉണ്ടാവില്ല, കാരണം ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകണമെന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും ആ ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളെല്ലാവരും ഒരേപോലെ മനസ്സ് വെച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതല്ലാതെ ഒരാൾ മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ആ ഒരു കുടുംബം സന്തോഷത്തോടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തുണ്ടെങ്കിലും നമ്മൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. കാരണം നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോഴാണ് അതിപ്പോൾ ഇപ്പോൾ എന്നെ കുറിച്ച് വേറൊരാൾ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരെ നമ്മളോട് ചോദിച്ചാലേ നമുക്കറിയുള്ളൂ അല്ലേ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാവും ചിലപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരാൾ അല്ല പറയുക എന്താ പറയുക തുറന്ന് സംസാരിക്കുക, തുറന്ന് സംസാരിച്ചാലാണ് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ തുറന്ന് സംസാരിച്ചാൽ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നേരെ മറിച്ച് അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഇഷ്യൂസിന് കാരണം തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം പറഞ്ഞും സംസാരിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ ഏതൊരാളാണെങ്കിലും കേട്ടോ, അപ്പോൾ അതൊരു കുടുംബത്തിൻ്റെ ഇപ്പോൾ ഒരു അമ്മായിമ്മ മരുമകൾ എന്നുള്ളതല്ല, അപ്പോൾ ഒരു ഭാര്യ ഭർത്താവുമാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് അടുപ്പമുണ്ടാവുള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് സഹകരിച്ച് അല്ലെങ്കിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താഴ്ന്നു കൊടുത്തിട്ടൊക്കെ തന്നെ ജീവിക്കണം, എന്നാലൊക്കെ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇവിടെ ആകെ ചൂടാണ് കേട്ടോ, ഞാൻ AC ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് AC ഓഫ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേർത്തതായി ഞാൻ. അപ്പോൾ എന്താ, ഇതൊക്കെ തന്നെയാണ് എനിക്കിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.